കഞ്ചാവ് ചെടിയെന്ന് സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ ചൊല്ലി വിവാദം. വടകര നഗരസഭ റോഡരികിൽ സ്ഥാപിച്ച ചട്ടിയിലാണ് ചെടി കണ്ടത്. പിടിച്ചെടുത്ത ചെടി കാണാതായതോടെയാണ് സംശയങ്ങൾ കിടയാക്കുന്നത്. സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ മുന്നണി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നഗര സൗന്ദര്യവൽക്കരണത്തിന് സ്ഥാപിച്ച പൂച്ചട്ടിയിലാണ് കഞ്ചാവെന്ന സംശയത്തിൽ ചെടി പോലീസ് കണ്ടെത്തി കൊണ്ടുപോയത്. പിറ്റേ ദിവസം പിടിച്ചെടുത്തത് കഞ്ചാവല്ലെന്ന് പോലീസ് അറിയിച്ചെങ്കിലും ചെടി അപ്രത്യക്ഷമായി. കഞ്ചാവ് ചെടി ലഭിച്ചാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് ആരോപണമുയരുന്നത്. വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുന്ന നഗരസഭയ്ക്കും കേസ് അട്ടിമറിച്ച പോലീസിനും എതിരായാണ് ജനകീയ മുന്നണി പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മുൻ MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവ് ചെടി വളരുന്നു എന്ന് പോലീസിൽ വിളിച്ചു പറയുന്നത്, പോലീസിനോട് പറയുന്നത്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നാട്ടുകാരാണ്, വഴിയെ പോകുന്നയാളാണ്. അത് വന്ന് പോലീസ് കണ്ടു, പോലീസ് അത് സ്ഥിരീകരിച്ചു, കഞ്ചാവ് ചെടിയാണ് എന്ന്. അത് പത്രത്തില് മീഡിയകളിലൊക്കെ വാർത്ത വന്നു. മീഡിയക്കാർ ആഫീസിൽ പോയിട്ട് പറഞ്ഞതല്ലോ, പോലീസിന്റെ അടുത്ത് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്ത് ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള വിഷയങ്ങളല്ല പിന്നീടുണ്ടാകുന്നത്. പിന്നീട് വരുന്നത് ഈ ചെടി കഞ്ചാവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശരി, ചെടി കഞ്ചാവല്ലെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ കഞ്ചാവിന്റെ ചെടിയാണ് എന്ന് പറഞ്ഞത് പോലീസ് ഇത് 100% സംശയിക്കുന്നു, ഇത് കഞ്ചാവ് ചെടിയാണ് എന്ന്. പിന്നെ പോലീസിന് അധികാരമുണ്ടോ ഇത് കഞ്ചാവിന്റെ ചെടിയല്ല എന്ന് പറയാൻ? പോലീസ് എങ്ങനെയാണ് ഇത് കഞ്ചാവിന്റെ ചെടിയല്ല എന്ന് പറയുന്നത്? നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് കൈമാറിയിട്ടുണ്ടോ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി പരിശോധിച്ചാലാണ് ഇത് ഏത് ചെടിയാണ് എന്ന് മനസ്സിലാവുക. അത് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ രേഖ പുറത്തു വരണം. ഇനി അതല്ല, നിങ്ങളുടെ പരിശോധന ഏതെങ്കിലും ഒരു രാസവസ്തു ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ നിങ്ങൾ പുറത്തുവിടണം. രാസപരിശോധന വരെ നടത്തേണ്ട വിഷയത്തിലാണ് ചെടി തന്നെ കാണാതായത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷനായി, RMBI ഏരിയ ചെയർമാൻ AP ഷാജിദ്, അഡ്വക്കേറ്റ് ഐമൂസ, MC ഇബ്രാഹിം, കോട്ടയിൽ രാധാകൃഷ്ണൻ, RRiju, പുറന്തോടത്ത് സുകുമാരൻ, NP അബ്ദുൽ ഹാജി, കുളങ്ങര ചന്ദ്രൻ, P അശോകൻ, VK അസീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും, പെർഫെക്റ്റ് ഫിറ്റാകും. ഇത് മൈൻ ഡയമണ്ട് ആണ്, 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻ ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്.